back to my channel Rittu Blogs. This is Anaina. Appo innu cheyan povunna video this or that aanu. Njan side la rendu photo edukkaattana. Njan ellam parayunnene 30-31 questions okke inde. Appo pinne ellarum ende Instagram follow cheya. Pinne ende YouTube channel ellarum subscribe cheyanam. Video ishtapetta like cheya, share cheya, comment cheya. Pinne ningal ee video kaana ellarum share cheyda ellarum ittu subscribe cheya. Pinne video kaana aarengilum subscribe cheyadirikkunnundengil ellarum subscribe cheyda bell button la aal kooda press cheyadal ende notification kittum. Appo namukku first lotte kadakkam. Okay, first question, phone call or text message? Phone call thaniyana karanam phone call aanu korchu elupam samsaarichu nikkalo. Test ennu parayumbo paadaanu. At the school or online class? At the school thaniyana. The school okke kanda kaalangal marannu guys. Enikku school thaniyana ishtam. Web series or movies? Adu web series aanu. കാരണം വെബ് സീരീസ് ഞാൻ ഇപ്പോൾ കുറേ കാണാറുണ്ട്. അപ്പം എനിക്ക് വെബ് സീരീസ് തന്നെയാണ് ഇഷ്ടം. നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോൺ പ്രൈം വീഡിയോ ആണ്. നെറ്റ്ഫ്ലിക്സ് തന്നെ. ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കൂടുതലും കാണാറ്. ഹോളിവുഡല്ല, ഞാൻ ബോളിവുഡാണ് കാണാറ്. ബോളിവുഡ് ഒരു വലിയൊരു ഫാനാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ ഇരുന്ന് എപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ പല പല സിനിമകൾ കാണാറുണ്ടിരുന്നു. ദെൻ സ്പെൻഡിങ് മണി ഓർ സേവ് മണി? അത് സേവ് മണി തന്നെയാണ്. എല്ലാവർക്കും സേവ് മണി ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അടുത്ത ട്രാവലിംഗ് ഓർ പാർട്ടി? ട്രാവലിംഗ്. കാരണം ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ഉണ്ട്. പാർട്ടി എന്ന് പറയുന്നത് ചുമ്മാ ചിൽ ചെയ്യാൻ മാത്രമേ പറ്റൂ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്ഥലങ്ങൾ കാണാം, പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാം. അടുത്ത ഗാന ഓർ സ്പോട്ടിഫൈ? സ്പോട്ടിഫൈ തന്നെ. ഞാൻ എപ്പോഴും കൂടുതൽ കേൾക്കാറ് സ്പോട്ടിഫൈയിലാണ്. അടുത്ത യൂട്യൂബ് ഓർ ഇൻസ്റ്റാഗ്രാം? അത് ഇൻസ്റ്റഗ്രാം തന്നെയാണ്. കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് ഞാൻ റീൽസും ഇങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കും. അങ്ങ് ഇതേനാണ് കൂടുതലിഷ്ടം. ലിപ്സ്റ്റിക് ഓർ കാജലാണ്? അത് ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാറ്. കാജൽ അധികം ഞാൻ വരയ്ക്കില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുണ്ട്. കാജൽ വരയ്ക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇത് ഇവിടെയൊക്കെ കൈങ്ങാനും തട്ടിയാൽ സ്പ്രെഡായ പിന്നെ അത് മായ്ക്കാൻ എന്ത് പാടാണ്. കാരണം ലിപ്സ്റ്റിക്ക് തന്നെ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇത് ഹൊറർ ഓർ കോമഡി? അത് കോമഡിയാണ്. ഹൊറർ കണ്ടാൽ ഞാൻ പേടിക്കും ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് ഹൊറർ മൂവീസ് കാണാൻ. എന്നാൽ ഞാൻ ഹൊറർ കാണാതിരിക്കില്ല, ബട്ട് കോമഡി ഹൊറർ അങ്ങനത്തെയൊക്കെ ഞാൻ കാണും. ബട്ട് കോമഡി തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ടീച്ചിങ് കൂടെ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പം നമ്മൾ ജനൽ തുറന്നിട്ടിരിക്കുക കേട്ടോ. ഒരു ജനൽ തുറന്നിട്ടുണ്ട് കാറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ കാഞ്ചനെ 1 or 2 എന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വെളിയിൽ പോയി എന്തിനോ പോയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി അവിടെ സോഫയിൽ കിടക്കുകയായിരുന്നു. ജനൽ എൻ്റെ അടുത്താണ്. ഞാൻ അവിടെ വന്ന് പതുക്കട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി ബോംബ് പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിച്ചു. ഗൈസ് ഭയങ്കരമായിട്ട് പേടിച്ചു. ഇതുപോലെ തന്നെ പൂച്ച. ഞാൻ പൂച്ച ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. എലീനെ, ഉറുമ്പിനെ, പൂച്ച എന്തെങ്കിലും നോയിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ പേടിക്കും, അല്ലെങ്കിൽ തൊടുമ്പോൾ ഇങ്ങനെ ചാടി ഇങ്ങനെ ചാടും. അപ്പം അടുത്ത് ആക്ഷൻ ഓർ ത്രില്ലർ? അത് ത്രില്ലറാണ്. കാരണം ആക്ഷനെക്കാളും എനിക്ക് ത്രില്ലർ മൂവീസാണ് കുറേ കൂടെ ഇഷ്ടം. ദെൻ മ്യൂസിക് ഓർ ഡാൻസ്? അങ്ങനെ ചോദിച്ചാൽ ഡാൻസ് ആണ്. കാരണം ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഇടയ്ക്കിരുന്ന് പാട്ട് പാടാറുണ്ട്, ഡാൻസും കളിക്കാറുണ്ട്. അപ്പം ഡാൻസ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ഇരുന്ന് കളിക്കാം, പാട്ടും പാടി കളിക്കാം. അടുത്ത് നെക്സ്റ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഓർ ഡാർക്ക് ചോക്ലേറ്റ്? അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. കാരണം ഡാർക്ക് ചോക്ലേറ്റ് നല്ല എന്താ ഇതാണ് ഡാർക്ക് കൊക്കോം അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ എടുത്ത് കാണിക്കുന്ന ഇതിന് തന്നെ ഡാർക്ക് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അത് കുറേ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ മത്ത് പിടിക്കും. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇന്ത്യ ഓർ എബ്രോഡ്? അത് ഇന്ത്യയാണ്. കാരണം എബ്രോഡ് എല്ലായിട്ട് പോകാനൊക്കെ ഇഷ്ടമുണ്ട്. ബട്ട് ഇന്ത്യയിൽ തന്നെ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാണ്ട് ഗോവ അതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ്. അതൊക്കെ എനിക്ക് വലുതാവും പോകണമെന്നുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ പല പല ഡ്രൈവിംഗ് ബ്ലോഗ്സ് ചിലപ്പോൾ വരാം. കാരണം ഈ കൊറോണ കാരണം ഈ ഡ്രൈവിംഗ് ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത. നമ്മൾ എല്ലാ സ്കൂളോടൊപ്പം പല പല സ്ഥലത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ആണ് ചെയ്യാറ്. നമ്മൾ ഈ കൊറോണ കാരണം ഒരെണ്ണം പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോൾ തന്നെ കുറേ ആയി നമ്മൾ പോയിട്ട് തന്നെ ട്രിപ്പൊക്കെ. അടുത്ത, ഹോം ഓർ സ്കൂൾ? അത് ചോദിച്ചാൽ ഹോം ആണ്. കാരണം ഇപ്പം എനിക്ക് ഇപ്പം ഒരെണ്ണം പോകാൻ തോന്നില്ലെങ്കിലും പക്ഷെ പോകാൻ തോന്നുകയും ചെയ്യും. ബട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ എനിക്ക് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു വിചാരണ. അടുത്ത, സ്വീറ്റ് ഫുഡ് ഓർ സ്പൈസി ഫുഡ്? അത്
സ്വീറ്റ് തന്നെയാണ്. കാരണം എപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ സ്വീറ്റും ഉണ്ട് സ്പൈസി ഉണ്ട്. അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ എനിക്ക് സ്വീറ്റാണ് ഇഷ്ടം, നല്ല മധുരമുള്ളതാണ് എനിക്കിഷ്ടം. ഞാൻ പാൽ കുടിക്കാനാണെങ്കിൽ 2 സ്പൂണൊന്നും ഇട്ട് കുടിക്കില്ല, 3 സ്പൂൺ 4 സ്പൂൺ. നല്ല ഇനിപ്പ് എനിക്കിഷ്ടമാണ്. അപ്പം നല്ല ഇനിപ്പിട്ടതിന് എന്ത് ഇനിപ്പുള്ള സാധനം കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിക്കത്തുള്ളൂ. പാരീസ് ഓർ ലണ്ടൻ, അത് പാരീസാണ്. കാരണം പാരീസാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്കിഷ്ടപ്പെട്ട, ബട്ട് ലണ്ടനും ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഇഷ്ടം പാരീസാണ്. ഈഫിൽ ടവറൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, ലണ്ടനും ഇഷ്ടമാണ്, ബട്ട് പാരീസ് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. അടുത്ത മാൽദ്വീപ്സ് ഓർ ഗോവ, അത് ചോദിച്ചാൽ അതും കൺഫ്യൂഷനാണ്. കാരണം മാൽദ്വീപ്സ് എനിക്കിഷ്ടമാണ്, ഗോവയിലും പോകാൻ ഇഷ്ടമാണ്. പക്ഷെ മാൽദ്വീപ്സ് തന്നെയാണ്, ബട്ട് ഗോവയിലും പോകണമെന്നുണ്ട്. ബട്ട് ഞാൻ വലുതാകുമ്പോൾ 2 സ്ഥലത്തും പോകും. കൂടുതലും മാൽദ്വീപ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബ്ലോഗ്സൊക്കെ. ഗോവ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ചില, ബട്ട് എനിക്ക് മാൽദ്വീപ്സാണ് കൂടുതൽ ഇഷ്ടം. അടുത്ത റെയിനി സീസൺ ഓർ സമ്മർ സീസൺ, അത് റെയിനി ആണ്. സമ്മർ ചൂടാണ് ഗൈസ്. എന്താ റെയിനി ആകുമ്പോൾ നമുക്ക് ഫാനൊക്കെ കൂടിയിട്ട് പുതച്ച് മൂടിക്കിടക്കാൻ എന്ത് സുഖമാണ് ഗൈസ്. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറ്, നമ്മൾ രാത്രി ഫാൻ കൂട്ടിയിട്ട് കിടക്കും ചില ദിവസമൊക്കെ. അപ്പം വെളുപ്പാൻ രാവിലെ ആകുമ്പോൾ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനെ പുതച്ച് മൂടി അങ്ങ് കിടന്ന് ഉറങ്ങും. സുഖം പറ്റി ക്ലാസ് ഉള്ളത് പോലും എനിക്ക് ഓർമ്മ ആവില്ല, ഞാനങ്ങ് കിടന്ന് ഉറങ്ങും തണുപ്പ് കാരണം. അടുത്ത വാട്സപ്പ് ഓർ ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാമാണ്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമാണ് കൂടുതലും യൂസ് ചെയ്യാറ്. റീൽസ് കാണാനായാലും ചാറ്റ് ചെയ്യാനായാലും വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യും. ക്ലാസ് ഗ്രൂപ്പൊക്കെ നോക്കാൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. അല്ലാതെ ഇൻസ്റ്റഗ്രാം തന്നെയാണ് കൂടുതലും. എന്താ ഞാൻ പലവരും ഇൻസ്റ്റഗ്രാമിൽ ചാറ്റും, എൻ്റെ ചേച്ചിയുടെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. പിന്നെ ഞാൻ യൂട്യൂബ് ആരം റഷ്യയിലുള്ള ഒരു യൂട്യൂബർ ഉണ്ട് നസ്തിയ എന്ന് പറയുന്ന, ആ കുട്ടിയോട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. യെസ് അതാണ് ഫസ്റ്റ് എനിക്ക് വന്നൊരു ഹായ്, യൂട്യൂബറിൽ നിന്ന് തന്നെ വന്നൊരു ഹായ് ഇട്ടോ. തിരിച്ചിങ്ങോട്ട് എനിക്ക് റിപ്ലൈ തന്നു ഞാൻ ഹായ് ഇട്ടപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി കൈ സത്യമായിട്ടും. യെസ് അപ്പം ഞാൻ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഐഫോൺ ഓർ വൺ പ്ലസ്, അങ്ങനെ ചോദിച്ചാൽ രണ്ടും എനിക്കിഷ്ടമാണ്, ബട്ട് കൂടുതലും ഇഷ്ടം ഐഫോണാണ്. വൺ പ്ലസ്സിൻ്റെ പോപ്പ്അപ്പ് ക്യാമറ അങ്ങനത്തെയൊക്കെ ഉണ്ട്, ബട്ട് ഐഫോണിലെ അതിനേക്കാളും കുറച്ച് സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഐഫോണിൻ്റെ കുറച്ചൊക്കെ റിവ്യൂസൊക്കെ കണ്ടുള്ളൂ, ബട്ട് ഐഫോണാണ് എനിക്കിഷ്ടം. വൺ പ്ലസ്സും ഇഷ്ടമാണ്, വൺ പ്ലസ്സും ഇഷ്ടമല്ല എന്നല്ല, വൺ പ്ലസ് 7 Pro ആണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ ഐഫോണും ഇഷ്ടമാണ്. ഐഫോണിൻ്റെ പല കളേഴ്സ് ഉണ്ടല്ലോ, ഐഫോൺ 12 മിനി 11 അതിൻ്റെ പല പല കളേഴ്സാണ് എനിക്ക് കൂടുതലിഷ്ടമായിട്ടുള്ളത്. അടുത്ത് ആലിയ ഭട്ട് ഓർ ശ്രദ്ധ കപൂർ, ആലിയ ഭട്ടാണ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാവരും സിനിമകൾ കാണാറുണ്ട്, ബട്ട് കൂടുതലും ഇഷ്ടം ആലിയ ഭട്ടിൻ്റെ തന്നെയാണ്. മൂവീസ് ആയിരുന്നാലും ആലിയ ഭട്ടിനായിരുന്നാലും എനിക്കത് തന്നെയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ചേച്ചിയാണ് ആലിയ ഭട്ടിൻ്റെ മുരുത്ത ഭ്രാന്ത്. എന്താ എല്ലാം ഇറങ്ങുന്ന എല്ലാ സിനിമയും 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പോയി കാണും, അടിക്കും ആലിയ ഭട്ടിൻ്റെ മൂവിൻ്റെ പേര് എന്നിട്ട് കാണും. ഇനി എൻ്റെ ചേച്ചി ഒരു സിനിമ പോലും ആലിയ ഭട്ടിൻ്റെ മിസ് ചെയ്യാതെ ഇല്ല. ഇനി ഉടുത്തെ പഞ്ചാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും വരെ ചേച്ചി കണ്ടു തീർത്തു ഗൈസ്. എല്ലാം ആലിയ ഭട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ ലിസ്റ്റിലുള്ള സിനിമകളും എൻ്റെ ചേച്ചി കണ്ടു തീർത്തു. ഇനി അടുത്ത ബീച്ച് ഓർ മൗണ്ടൻസ്, അത് ബീച്ചാണ്. കാരണം ബീച്ചാണ് കുറേ കൂടെ ഇഷ്ടം. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ കീഴടക്കാൻ പോലും ഉള്ള ഒരു ഫൺ മാത്രമാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ദെൻ മൂവി അറ്റ് ഹോം ഓർ മൂവി അറ്റ് തിയേറ്റർ, മൂവി അറ്റ് ഹോം. മൂവി അറ്റ് ഹോം എന്ന് പറയുമ്പം എനിക്ക് അതാണ് ഇഷ്ടം. അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിലിരുന്ന് നമ്മൾ കാണുന്നത്. വീട്ടിൽ എന്ന് പറയുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ എനിക്കതാണ് ഇഷ്ടം. Then, text message or audio message. ഓഡിയോ മെസ്സേജ് ആണ്. കാരണം ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് എനിക്കൊരു പാടായിട്ടാണ് തോന്നിയത്. ഇപ്പം ഞാൻ എയാണ് അടിക്കുന്നതെങ്കിൽ എസ് ആയിരിക്കും വരുന്നത്, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ എ അടിക്കും, അപ്പം അവിടെ കാണുന്നത് എസ് ആയിരിക്കും. എന്നെ കൈതട്ടിയാവുന്നതാണോ അല്ലാതാവുന്നതാണോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഓഡിയോ മെസ്സേജ് തന്നെയാണ് എനിക്കിഷ്ടം. അടുത്ത സ്ട്രെയിറ്റ് എയർ ഹോർ കർലി ഹെയർ ആണ്, അത്
സ്ട്രെയിറ്റ് തന്നെയാണ്. കർളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അത് കുറച്ച് മുടി, ഇപ്പം നമുക്ക് നിറയെ മുടിയുണ്ടെങ്കിലും ഇങ്ങനെ ചുരുട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് സ്പ്രിങ് പോലെയൊക്കെ വരുന്ന ഒരല്പം മുടിയൊക്കെ കുറയും. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഏറാകുമ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ കിടക്കും. എനിക്കതാണ് ഇഷ്ടം. അത് വിജയ് ഓർ സൂര്യ, അത് വിജയ് തന്നെയാണ്. കാരണം വിജയിൻ്റെ മൂവീസാണ് കുറേ കൂടെ ഇഷ്ടം. ഞാൻ അത് തന്നെ കാണാറ് കൂടുതലും. എന്താ ടി വിയിൽ വരുമ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കും. പുതിയ സിനിമ ആണല്ലോ, പഴയ സിനിമ ആയിരുന്നാലും ഞാൻ കാണും. പിന്നെ പുതിയ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലായിരുന്നാലും എവിടെ പോയിരുന്നാലും അടിക്കും പുതിയ മൂവിയുടെ പേര് അടിക്കും. പക്ഷേ കിട്ടൂല ഗൈസ്, അതാണ് വേറൊരു കാര്യം. വേറെ എന്തെങ്കിലും ലാംഗ്വേജിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എനിക്ക് പൂച്ചയുണ്ടല്ലോ. അപ്പം ഇപ്പം ഒരു പൂച്ചയേ ഉള്ളൂ, മറ്റേ ചത്തുപോയി. നിങ്ങൾക്കറിയാം ഒരു മഞ്ഞ പൂച്ച, അത് വിഷം കഴിച്ച് ചത്തുപോയി. അപ്പോൾ ഇതിനെ അവളെ രക്ഷിച്ചെടുത്തു കിട്ടു. അപ്പോൾ അതിലെനിക്ക് രണ്ട് പൂച്ചകൾ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പം അതിലേതാണ് ഇഷ്ടം? സാറി കുഞ്ഞവയാണ് പേര്. അത് ഞാനത് നല്ല കുഞ്ഞു പൂച്ചയാണ്. വന്നപ്പോൾ തന്നെ ഞാൻ ആ പേരിട്ടു. കുഞ്ഞവ കുഞ്ഞവ എന്ന് വിളിക്കുമ്പോൾ എന്നെ പുറകെ ഓടി വരും. അപ്പം ഞാൻ ആ പേര് തന്നെ ഇട്ടു. അപ്പം ഫോട്ടോ രണ്ടിൻ്റെ സൈഡിൽ കൊടുക്കാം. കൂടുതൽ ഇഷ്ടം കുഞ്ഞവയരോട് തന്നെയാണ്. കാരണം അതിപ്പോൾ ഇല്ല കേട്ടോ കൂടെ, അതിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഇവിടെ കുറേ പട്ടികളുടെ ശല്യം ഉണ്ട് കേട്ടോ, അത് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അത് പട്ടി കൊന്നതാണോ അത് ഇറങ്ങിപ്പോയതാണോ എന്നറിയില്ല. അപ്പം അത് നല്ല ക്യൂട്ട് കേട്ടോ, നല്ല ഉണ്ടക്കണ്ട്. എനിക്ക് അതിനായിരുന്നു കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും അതിനെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പം എനിക്ക് കുഞ്ഞവേനെ തന്നെയാണ് ഇഷ്ടം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബിരിയാണി ആകുമ്പോൾ ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് റൈസിൽ ബിരിയാണി, ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ല. അടുത്ത സ്ലീപ്പിംഗ് ഓർ വാക്കിംഗ്, അത് ചോദിച്ചാൽ ഞാൻ ഏത് ചൂസ് ചെയ്യും? വാക്കിംഗ് തന്നെയാണ്. വാക്കിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും, കാല് തളരുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് വാക്കിംഗ് തന്നെയാണ് ഇഷ്ടം. കൂടുതലും ഞാൻ അത് തന്നെ ചെയ്യാറ്. ഇങ്ങനെ തിരപര ഇവിടെ കൂടെ നടക്കും, വീട്ടിലെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പൂച്ചയെ കളിപ്പിച്ച് പൂച്ചേനെ എടുത്ത് വെച്ച് നടക്കും, അങ്ങനെയാണ് എൻ്റെ പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതാ ഇതാണ് ദിസ് ഓർ ദാറ്റ്. അപ്പം ഞാൻ ഇതൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അടുത്ത വീഡിയോക്ക് നല്ലൊരു പ്ലാൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാമെന്നുള്ള കുറച്ച് കണ്ടൻസും കുറച്ച് പ്രാങ്ക്, അങ്ങനത്തെ എന്തെങ്കിലും ചാലഞ്ചോ പ്രാങ്കോ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രാങ്കോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാലഞ്ചസ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ എന്തെങ്കിലും ഞാനും എൻ്റെ ചേച്ചിയും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.